ആയുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത മധുരിക്കും എന്നെയും ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇത്തരമൊരു വേദി ഒരുക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും അണിയറ പ്രവർത്തകർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഷബാബ, സ്കൂളിലെ രണ്ടാമത്തെ ബാച്ചിലാണ് ഇവിടെ പഠിച്ചത്. സ്കൂൾ ഓർമ്മകൾ ഒരുപാടുണ്ട്, എങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഒരു കനകമല യാത്രയാണ്. അന്ന് ഞങ്ങൾ കലോത്സവത്തിൽ പങ്കെടുത്ത കുറെ കുട്ടികളും അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് ഒരു ജീപ്പിലായിരുന്നു കനകമലയിലേക്ക് പോയത്. ഇവിടെ അടുത്ത പ്രദേശത്തുകാരിയായിരുന്നിട്ട് കൂടി ഞാൻ ആദ്യം കനകമല കാണുന്നത് അന്നാണ്. അന്നവിടെ ഗുരു നിത്യ ചൈതന്യയതിയെ കാണാൻ പറ്റി. ഞങ്ങൾക്ക് കുറച്ചു നേരം അദ്ദേഹവുമായിട്ട് സംവദിക്കാൻ പറ്റി. പാട്ടൊക്കെ പാടി ഞങ്ങൾ. അദ്ദേഹം പുസ്തക സമ്മാനമായിട്ട് തന്നു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് ഇന്നും മനസ്സിൽ കരുതുന്നു. പഠനത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ആറാം ക്ലാസ് തൊട്ട് എനിക്ക് മാത്സിൽ മാർക്ക് കുറയുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഉമ്മ യു പി സ്കൂളിൽ പി ടി എക്ക് വരുമ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സുമായിട്ട് അതിന്റെ പരിഭവങ്ങളൊക്കെ പങ്കുവെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ എം സ്കൂളിൽ വരുമ്പം എൻ്റെ മെയിൻ ശ്രദ്ധ ഉമ്മാനെ പി ടി എക്ക് വരുന്നതിൽ നിന്നും എങ്ങനെ തടയാന്നുള്ളതായിരുന്നു. കാരണം പുതിയ സ്കൂള്, പുതിയ ഇമേജ്. പക്ഷേ ആദ്യത്തെ ഒന്ന് രണ്ട് പി ടി എയിൽ അത് നടന്നില്ല. കാരണം ഉപ്പാക്ക് ഉപ്പാൻ്റെതായ തിരക്കായിരുന്നു. ഉപ്പ മാഷാണ്. ടീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സിനും ഉപ്പാനെ നന്നായിട്ട് അറിയുമായിരുന്നു. എങ്കിലും മൂന്നാമത്തെ പി ടി എക്ക് ഞാൻ ഉപ്പാനെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അന്നും മാത്സിന് മാർക്ക് കുറവായിരുന്നു. പി ടി എന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉപ്പ സമാധാനമായിട്ട് പി ടി എ വീക്ഷിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്നെ പറ്റി ഒരു പരാതികളും ഇല്ല എന്നുള്ളത്. പക്ഷേ പി ടി എ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ആയി. അന്നത്തെ എച്ച് എം സുലൈമ മാഷ് ആർക്കും ഇനിയൊന്നും പറയാനില്ലല്ലോ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ എന്ന് ചോദിച്ചപ്പം ഉപ്പ എഴുന്നേറ്റ് നിന്ന് ക്ലാസ്സിനെ മൊത്തം അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്നിപ്പം ഞാൻ മാത്സിൽ എത്രത്തോളം വീക്കാണെന്നും നമുക്ക് നിത്യജീവിതത്തിൽ മാത്സ് എത്രത്തോളം അത്യാവശ്യമാണെന്നും ബാക്കിയുള്ള വിഷയത്തിൽ മാത്രം നമ്മൾ നന്നായിട്ട് കാര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എനിക്ക് നല്ല സന്തോഷമായി, തൃപ്തിയായി എന്ന് പറയാം. കാരണം കംപ്ലീറ്റ് ഇമേജ് പോയി കിട്ടി. പക്ഷേ അന്ന് നമുക്ക് മാത്സ് എടുത്തിരുന്നത് നമ്മുടെ ഇന്നത്തെ എച്ച് എം പത്മനാഭൻ സാറായിരുന്നു. സാറത് നന്നായി നോട്ട് ചെയ്തു. പിറ്റേന്ന് തന്നെ എൻ്റെ അടുത്ത് എങ്ങനെയാണ് മാത്സ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. വെറുതെ നോക്കി പഠിക്കേണ്ട വിഷയമല്ല മാത്സ് എന്നും, കിലോ പേപ്പർ വാങ്ങി ചെയ്ത് മാത്സ് പഠിക്കണമെന്ന് അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിന്നീട് ഒമ്പതാം ക്ലാസ്സിൽ ഫസ്റ്റ് എക്സാമിന് തന്നെ എല്ലാ ആൾക്കാരെ ആൻസർ ഷീറ്റും സാറ് കൊടുത്തു, എനിക്ക് മാത്രം തന്നില്ല. അപ്പോഴും ഞാൻ പേടിച്ചു മാത്സ് എന്നെ ഇത്തവണയും ചതിച്ചു വന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ടായിരുന്നു എനിക്കന്ന് കിട്ടിയത്. അപ്പോൾ സാറിൻ്റെ ആ ഒരു കറക്റ്റ് ഇടപെടൽ, കറക്റ്റ് സമയത്ത് നടന്നത് മാത്സ് തന്നെ, മാത്സിനോട് എനിക്ക് ഇഷ്ടമുണ്ടാകാനും ആ ഒരു വിഷയം ഇഷ്ടത്തോടെ പഠിക്കാനും സഹായിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടുതന്നെ ഞാൻ കരുതുന്നു. എൻ്റെ ഹസ്ബൻഡും പറയാറുണ്ട് സാറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ അദ്ദേഹത്തിനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. സാർ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെയാണ് മാത്സിൽ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കുന്നു. ഇന്ന് എൻ്റെ മോനിക്കും സാറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ പറ്റി എന്നുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് ഞാനിവിടെ പങ്കുവെക്കുകയാണ്. പഠ്യേതര വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ, വിവിധ ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് നടത്തപ്പെടാറുള്ള ക്വിസുകൾ എനിക്ക് വലിയൊരു ആവേശമായിരുന്നു അന്ന്. ഇന്നിപ്പോൾ നമ്മുടെ മക്കൾക്ക് ക്വിസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു വായനാദിന ക്വിസ് ആണെങ്കിൽ നമുക്കത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടംപോലെ ചോദ്യോത്തരങ്ങൾ കിട്ടും. അന്നങ്ങനെ ആയിരുന്നില്ല. നമ്മൾ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് കണ്ടെത്തി വേണം അതിനുവേണ്ടി പരിശ്രമിക്കാൻ. ശരിക്കും ഉപ്പാൻ്റെ അടുത്തുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ കലവറകളിൽ കുറച്ചെങ്കിലും ഞാൻ ഉപയോഗപ്പെടുത്തി തുടങ്ങിയത് എൻ എം കാലഘട്ടത്തിലാണ്, പ്രത്യേകിച്ച് ഈ ക്വിസ് പരിപാടികൾക്ക് വേണ്ടി. തുടക്കത്തിലൊന്നും സമ്മാനങ്ങളൊന്നും കിട്ടൂല്ലെങ്കിലും എനിക്കതൊരു എന്താ പറയുക, കൂടുതൽ അറിവ് നേടാനുള്ള ഒരു വേദിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടും അത്തരം വേദികൾ ഉപയോഗപ്പെടുത്താൻ അത് പ്രയോജനമായിട്ടുണ്ട്. കൊറോണ കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയ ക്ലാസ്മേറ്റ് ഷക്കീറിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് നാടകത്തിലൊക്കെ ഷക്കീർ വളരെ ആക്റ്റീവായിരുന്നു. എന്തായാലും ഷക്കീറിന് മഗ്ഫിറത്തും അർഹത്തും നൽകണമെന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ചെറുപ്പകാലം തൊട്ടേ കലോത്സവ വേദികളിൽ ഉണ്ടായിരുന്നെങ്കിലും ആദ്യമായി സബ് ജില്ലാതലത്തിൽ ഒരു കലാതിലകം ലഭിച്ചത് എൻ എമ്മിൽ വന്നപ്പോഴാണ്.
ഞാൻ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അന്തരിച്ച സംഗീത സംവിധായകൻ ശ്രീ ചാന്ദ് പാഷയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ സ്കൂളാണ്. ഒരിക്കൽ ജില്ലാതലത്തിൽ ഉറുദു പദ്യപാരായണ മത്സരത്തിന് അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ അപ്പീല് കൊടുക്കാനും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പാരൻസിന് കട്ട സപ്പോർട്ടായി ഒരു ടീം ഓഫ് ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇന്നും മറക്കാതെ ഓർമ്മിക്കുന്നു. അന്ന് ഊണും ഉറക്കവും ഒഴിച്ച് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ഹിന്ദിയുടെ അഷ്റഫ് സാറ്, ബഷീർ മാഷ്, സൂപ്പി മാഷ്, അങ്ങനെ ആ ഒരു നീണ്ട നിരയുടെ പ്രവർത്തന ഫലമായിട്ട് ജില്ലാതലത്തിൽ സമ്മാനം വാങ്ങിക്കാനും സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. സംസ്ഥാന കലോത്സവ വിജയികൾക്കുള്ള ആഘോഷ ചടങ്ങ് ഓർമ്മിക്കുമ്പോൾ ഇന്നും ഒരു രസകരമായ സംഗതിയാണത്. നമ്മുടെ നാട്ടുകാർ സ്കൂളിൻ്റെ ഏതൊരു വിജയവും നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി മേക്കുന്നു മുതൽ പെരിങ്ങത്തൂർ വരെ ട്രോഫിയും ഒക്കെ പിടിച്ചുള്ള ആ ഒരു യാത്ര ഇന്നും ഒരു നെല്ലിക്കാമധുര ഓർമ്മ തന്നെയാണ്. നമ്മൾക്ക് പാട്ടുകൾ സെലക്ട് ചെയ്ത് തരുന്ന കാര്യത്തിലും ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ഒരുപാട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മലയാള പദ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഷാജി മാഷ്, സിദ്ദീഖ് മാഷ്, പിന്നെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ബഷീർ മാഷ്, ഇവരൊക്കെ പാട്ടുകൾ കൊണ്ടുവന്ന് അവരുടേതായ കാസറ്റുകൾ കൊണ്ടുവന്ന് അന്ന് അങ്ങനെയാണല്ലോ അത് കേൾപ്പിച്ച് ഇഷ്ടമുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാൻ നമുക്ക് സഹായം നൽകിയിരുന്നു. പിന്നീട് ഉറുദു പദ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബ്രണ്ണൻ കോളേജിൽ കരീമാഷിൻ്റെ കൂടെയും ഫൈസൽ സാറിൻ്റെ കൂടെയൊക്കെ പോയി അവിടുത്തെ പ്രൊഫസേഴ്സിനെ കാണുകയും നല്ല നല്ല പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തത് നല്ല ഓർമ്മകൾ തന്നെയാണ്. എന്തുതന്നെയായാലും എന്നെയും സ്കൂളിൻ്റെ ആദ്യ കലാതിലകം ഈ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി എന്നിൽ കൂടി ആയതിൽ ഞാൻ ഇന്നും അഭിമാനത്തോടെ ഓർമ്മിക്കുന്നു. എബിലിറ്റി ഈസ് നത്തിങ് വിത്തൗട്ട് ഓപ്പർച്യൂണിറ്റി എന്നാണല്ലോ. കഴിവുകൾ പ്രകടിപ്പിച്ചവർക്കും അല്ലാത്തവർക്കും മതിൽക്കെട്ടുകളില്ലാത്ത ഈ ഒരു വലിയ പ്ലാറ്റ്ഫോം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു ഹിന്ദി ഗാനം നിങ്ങൾക്കായി ആലപിക്കുന്നു. നാ കുച്ച് പൂച്ചാ, നാ കുച്ച് മാംഗാ, തൂനെ ദിൽ സേ ദിയാ ജോ ദിയാ, നാ കുച്ച് ബോലാ, നാ കുച്ച് തോലാ, മുസ്കുരാ കേ ദിയാ ജോ ദിയാ, തൂ ഹി ധൂപ് തൂ ഹി ഛായ, തൂ ഹി അപ്നാ പരായ, ഓര് കുച്ച് നാ ജാനൂ, ബസ് ഇത്നാ ഹി ജാനൂ, തുജ് മേ റബ് ദിഖ്താ ഹേ യാരാ മേ ക്യാ കരൂ, തുജ് മേ റബ് ദിഖ്താ ഹേ യാരാ മേ ക്യാ കരൂ, സജ്ദേ സർ ഝുക്താ ഹേ യാരാ മേ ക്യാ കരൂ, തുജ് മേ റബ് ദിഖ്താ ഹേ യാരാ മേ ക്യാ കരൂ. रब ने बना दी जो